ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 5 അങ്ങനെ തുടങ്ങി. വളരെ ഗംഭീരമായിട്ടുള്ള അടിയും നന്നായിട്ടുള്ള സംസാരം, ഭയങ്കര പ്ലാനിങ് ആയിട്ടൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. പഴയ ആൾക്കാരല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. എന്താ പറയുക, ഫസ്റ്റ് ഡേ തന്നെ ദേവു വളരെ എന്താ പറയുക, ഒരുപാട് അതായത് ഇത്ര സംസാരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല ആൾക്ക്. പക്ഷേ എന്തോ കുറച്ചുകൂടെ കുറച്ച് ഓവറായ പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല, എന്തായാലും കുറച്ച് ഓവറാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്താ പറയുക, ആൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ആൾ, അതായത് ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ പറയേണ്ട സാഹചര്യത്തിലല്ല ആളത് പറഞ്ഞത്. പിന്നെ ആളുടെ ഭാഗം ക്ലിയർ ചെയ്യണമെന്നല്ലാതെ മറ്റുള്ളവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ക്ഷമ ആൾക്കില്ല എന്നാണ് തോന്നിയത്. ഇനിയിപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഇപ്പം ഈയൊരു ടൈമിൽ ഈയൊരു വഴക്കിൽ തോന്നിയത് അതാണ്. പിന്നെ അഞ്ജലീന മറിയ മറിയ ആള് ഗെയിം പ്ലാനിങ് ആദ്യം പ്ലാനിങ് ഒക്കെ ഉള്ള പോലെ തോന്നിയെങ്കിലും ആൾക്കങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഉള്ള പോലെ ഇപ്പം തോന്നുന്നില്ല. ആള് സാധാ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഉള്ളിലൊന്നും വെച്ചിട്ട് നിൽക്കുന്ന ആളല്ല എന്ന് തോന്നുന്നു. അറിയില്ല, നമുക്കിനി വരും ദിവസങ്ങളിൽ നോക്കാം. പിന്നെ ജുനൈസ് ആള് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. നന്നായിട്ട് കളിക്കാനും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാ വ്യക്തിയെ പോലെ തന്നെയാണ് തോന്നിയത്. മാത്രമല്ല എന്തെങ്കിലും ഒന്ന് ഒരു എന്താ പറയുക പ്രോബ്ലം കണ്ടാൽ അതിൽ ഇടപെട്ട് സംസാരിക്കാനും ഷൗട്ട് ചെയ്യാനൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ നന്നായി കളിക്കുമായിരിക്കും. പിന്നെ ഗോപിക എന്താ പറയുക, ആളൊരു പാവം പോലെ ഉണ്ട് ഇപ്പോൾ. അത്രയ്ക്ക് ഗെയിം പ്ലാനിങ് ഒന്നും ഇല്ല ആള്. ആള് കുറച്ച് എന്താ പറയുക, മറ്റുള്ളവർ കുറച്ചുകൂടി കെയറിങ് കൊടുക്കായിരുന്നു, കെയറിങ് അല്ല എന്നാലും കുറച്ചുകൂടെ ഒന്ന് മാറ്റി നിർത്തുന്ന പോലെ, ആൾ കുറച്ച് സൈലൻ്റായി നിൽക്കുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ ശ്രദ്ധിക്കായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ മനീഷ് ആള് എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസിലെ ലക്ഷ്മി ചേച്ചി പോലെയാണെന്ന് തോന്നുന്നു. ആള് കുറച്ചുകൂടെ ഒരു മെച്ചുവർഡായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായി കൊണ്ടുപോകുന്ന ആ ഒരു മെച്യൂരിറ്റി തന്നെയാണ്. നല്ല കുഴപ്പമില്ല, വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് കളിക്കായിരിക്കും. പിന്നെ ജിജു ആള് ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മനീഷയെ പറഞ്ഞ പോലെ തന്നെയാണ്, ആള് നല്ല മെച്ചുവർഡായിട്ട് നല്ല പക്വതയോട് പെരുമാറുന്ന ഒരു വ്യക്തി. നല്ല ഗെയിം പ്ലാനിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ആള് ഒരു പേരിന് വേണ്ടിയിട്ടാണ് വന്ന് എന്നൊക്കെ പറഞ്ഞത്. പേരാരും അറിയുന്നില്ല, അതുകൊണ്ട് പേരിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ റിനീഷ ആള് അടിപൊളി, കുഴപ്പമില്ല, എല്ലാത്തിലും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വഴക്കാണെങ്കിൽ എന്താ നിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ ആഴ്ച ആരെയും പുറത്താക്കരുത് എന്നാണ്. കാരണം നമുക്ക് ആരെയും ഗസ് ചെയ്യാൻ കൂടുതൽ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു രണ്ടാഴ്ചയെങ്കിലും വേണമല്ലോ. അപ്പോൾ ഈ ആഴ്ച ആരെയും പുറത്താക്കല്ലേ എന്നാണ്. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ.